നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു വയസ്സായിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെയാണ് അദ്ദേഹം വിടവാങ്ങിയത് മുൻ രാജ്യസഭാംഗം കൂടിയായ യെച്ചൂരിയെ കടുത്ത പനിയും നെഞ്ചിലെ അണുബാധയെയും തുടർന്ന് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതിയാണ് എയിംസിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും വീണ്ടും വഷളാവുകയായിരുന്നു തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഐസിയുവിൽ തുടരുകയായിരുന്നു ന്യൂമോണിയ ബാധിച്ചതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാക്കിയത് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി നേതാവെന്ന നിലയിൽ തിളങ്ങിയ യെച്ചൂരി എസ് എഫ്ഐയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ജെ എന് യുവിൽ യെച്ചൂരി എസ് എഫ്ഐയുടെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കാലയളവിൽ മൂന്ന് തവണ ജെ എന് യു സ്റ്റുഡന്റ്സ് യൂണിയന്റെ പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഐക്യമുന്നണി സർക്കാരിന്റെ പൊതുമിനിമം പരിപാടിയുടെ കരട് തയ്യാറാക്കുന്നതിലും രണ്ടായിരത്തി നാലിലെ യു പി എ സർക്കാരിന്റെ രൂപീകരണ സമയത്ത് സഖ്യം കെട്ടിപ്പടുക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു ആന്ധ്രാപ്രദേശിലെ കാക്കനാട സ്വദേശികളായ സരേശ്വര സോമയാജുല യെച്ചൂരിയുടെയും കൽപ്പകം യെച്ചൂരിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ചെന്നൈയിലായിരുന്നു സീതാറാം യെച്ചൂരിയുടെ ജനനം ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്നു അച്ഛൻ അമ്മ സർക്കാർ ഉദ്യോഗസ്ഥയും ഹൈദരാബാദിലെ ഓൾ ഓൾസെയിൻ സ്കൂളിലായിരുന്നു യെച്ചൂരിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ തെലങ്കാന സമരത്തിന്റെ ഭാഗമായി ഡൽഹിയിലെത്തിയ അദ്ദേഹം ബിരുദവും ബിരുദാനന്തര ബിരുദവുമായി പൂർണ്ണമായും തലസ്ഥാനത്ത് കേന്ദ്രീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സെന്റ് സ്റ്റീഫൻസിൽ നിന്നും എക്കണോമിക്സിൽ ബി എ ഓണേഴ്സും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജെ എൻ യുവിൽ നിന്ന് എം എയും പാസ്സായി തുടർന്ന് ജെ എൻ യുവിൽ തന്നെ പി എച്ച് ഡിക്ക് ചേർന്നു എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കാരണം ഗവേഷണം പൂർത്തിയാക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തെത്തി യെച്ചൂരി പിന്നീട് അഖിലേന്ത്യാ പ്രസിഡന്റുമായി പടിയിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് സി പി എം അംഗത്വം എടുക്കുന്നത് എൺപത്തിനാലിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവുകയും ചെയ്തു എൺപത്തി നടന്ന പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്വം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ നടന്ന പതിമൂന്നാമത് പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പോളിറ്റ് ബ്യൂറോയിലെത്തിയ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ ജനറൽ സെക്രട്ടറി പദത്തിലെത്തി ഒൻപത് വർഷമായി ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു സീതാറാം യെച്ചൂരി സി പി എം മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയുടെ എഡിറ്റർ കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി